അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മളെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ മക്കളെ, ഈ ഒരു ഇരുട്ട് കണ്ടാങ്ങളൊക്കെ കരുതും മരി ബൈക്കണ്, മരി ബൈറ്റില്ല കേട്ടോ. ഒരു 4:30 ആയിട്ടുള്ളൂ, ഇരുട്ട് കുത്തി മഴ അങ്ങനെ വരാനല്ല പുറപ്പാടിലാണ്, മഴയൊക്കെ പെയ്തിട്ടുമില്ല. അങ്ങനെ മക്കളെ കുറച്ചേരം ഇങ്ങനെ അവിടെ കുത്തിർന്നാണ്ട് പിന്നെ മൈരപ്പിന് ബാങ് കൊടുത്തിട്ടോ. അപ്പം ഞോതുണ്ടാക്കാനും വേണ്ടി ഇറങ്ങിയേക്കാണ്. അപ്പം ചെറുക്കന്മാരൊക്കെ പള്ളിക്കൊക്കെ പോകാനും വേണ്ടി ഇറങ്ങിയേക്കണം കേട്ടോ. അങ്ങനെ എല്ലാ നിസ്കാരവും ഒത്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പം അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പം ഇന്ന് എന്നും ചോറ് ബാക്കിയേക്കാരം. അപ്പം ചോറ് എന്നാണ് കുറച്ച് നോക്കുമ്പോഴോ ചോറില്ലേനും. ഇന്നിപ്പോൾ വൈകുന്നേരത്തിന് കുട്ടികൾക്ക് തിന്നാനില്ല. അപ്പം ഞാൻ വേഗം നെയ്ച്ചോറും കോയും വെക്കട്ടെ വിചാരിച്ചിരിക്കുകയാണ്. കോഴി ഇടുന്നതിന് അപ്പം എന്തായാലും ഇക്കാക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണം. അപ്പോൾ നെയ്ച്ചോറും കോഴി എല്ലാവർക്കും ഇങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ എന്താ കോഴി നല്ലോണം കേക്ക് വൃത്തിയാക്കിങ്ങാണ്ട് നമ്മളെ കുക്കർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ആ കുക്കർക്ക് ഇനി മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടുങ്ങാണ്ടേ അത് നല്ലോണം നമ്മൾ കുഴച്ചിങ്ങാണ്ട് ഈ ഒരു കുറച്ച് വെള്ളം വറന്നുങ്ങാണ്ട് ഒരു 3-4 വിസിലുണ്ട് അടുപ്പിച്ചണം. അപ്പം മക്കളെ, ഇനി കോഴി വേകുമ്പോത്തിന് ഇനി വേഗം എന്താ ഉള്ളിയൊക്കെ അരിഞ്ഞുകാണ്ട് അതിക്കെല്ലാം മസാല റെഡിയാക്കി എടുക്കണം. അപ്പം നോക്കിയാൽ നിങ്ങൾ ഒരു പോങ്ങ കോഴിയാണ് ഉണ്ടെങ്കിൽ വെച്ചാലും പിന്നെ നമ്മളെ പെരയിൽ ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട് ഊട്ടിക്കോളിയും. എന്നാലും നമുക്കിത് ഇതിപ്പോൾ എത്ര റബ്ബ് ചെയ്തുകൊണ്ട് കാട്ടുകയെന്ന് നമ്മൾ കരുതും. ഇത്രയും ആൾക്കാർക്ക് ഇപ്പം എങ്ങനെ നമ്മളിതൊക്കെ ഒന്ന് ഊരിക്കാന്ന് കരുതല്ലേ. പക്ഷേ ഇങ്ങനെ ഒന്ന് കാട്ടി വെക്കുകൊണ്ട് എല്ലാവർക്കും ഊരിക്കാനുണ്ടാവും. ഉള്ളി ഇതേപോലെ നമ്മൾ മുളകിടാൻ സാധാരണ മുളകിടുന്ന മാതിരിയല്ലത്, ഇത് എന്താ പിന്നീടാണ് നമ്മൾ ഇതിനുള്ള മസാല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലോണം വളമ്പാണ്ടാവും. നമുക്കിപ്പോൾ അതിൻ്റെ ഒരു ചോയ ഇട്ടിയാൽ പോരെ, ഒരു നെയ്ച്ചോറാണെങ്കിലും എന്താണെങ്കിലും ആ കോയിൻ്റെ ഒരു ചോയ ഇട്ടിയാൽ തന്നെ നമുക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും കോയിക്ക് ഒരു ഉള്ളി എടുക്കണുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇവിടെ ഞാനും ഇക്കി മാത്രമേ ഉള്ളല്ലോ, മക്കളൊന്നും അല്ലാത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ വെറുതെ ഉണ്ടാക്കി നല്ലോണം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കുറേ ആളുള്ളടത്തൊക്കെ ആണെങ്കിൽ 2, 3, 4 ഉള്ളിയൊക്കെ എടുത്തിട്ട് നല്ലോണം ഇട്ട് വാട്ടിയിട്ട് തക്കാളി എടുത്ത് വാട്ടിയിട്ട് അതിക്ക് കോഴി ഇട്ടാൽ നല്ല രസമാണ്. അങ്ങനെ തൊലച്ചിലൊക്കെ കഴിഞ്ഞിരിക്കണേ, ഇനി ഈ ഒരു വല്യുള്ളിനെ നമുക്ക് ചോപ്പറിൽ ഇട്ടാണ്ട് ഒന്ന് അങ്ങോട്ട് കറക്കിയെടുക്കണം.
അങ്ങനെ തന്നെയാണ് കോഴി വന്നുകാണ്ട് അതിൻ്റെ അപ്പുറം തന്നെ വേഗം മണ്ണും ചട്ടി എടുത്തുകൊണ്ട് അത് തീം വെച്ചുകൊണ്ട് ചൂടായൊക്കെ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തുകൊണ്ട് നുള്ള ഉലുവി ഇട്ട് കൊടുത്തുക്കണേ. പിന്നെ ഒരു വല്ലുള്ളി അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നല്ലോണം നണ്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം തന്നെ അപ്പത്തെ അടുപ്പ് തന്നെ നെയ്ച്ചോറ് വെക്കാനുള്ള ചെമ്പട്ടിയും വെച്ചിക്കണം കേട്ടോ. അപ്പം ഞാനതിലേക്ക് ഒന്നങ്ങോട്ട് വാടിയൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇട്ട് കൊടുത്തുക്കണ്. നാല് പച്ചമുളകും ഒരു തക്കാളി ഇട്ട് കൊടുത്തുക്കണേ. അതൊക്കെ ചോപ്പറിൽ അരിഞ്ഞേക്കാനാണ് കേട്ടോ. ഇങ്ങനെ ചോപ്പറിൽ അരിഞ്ഞാൽ പെട്ടെന്ന് വാടിക്കുട്ടുപോയി, അതുകൊണ്ടാണ്. പിന്നെ നമുക്കിങ്ങനെ ഈ ഉള്ളി ഇങ്ങനെ അഞ്ഞും കഴിഞ്ഞ അതിൽ കിടക്കില്ല. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു വൃത്തിയാക്കാരേനും നല്ലൊരു കുറുകലുണ്ടാവും ചാറിന്. അങ്ങനെ അതൊന്ന് അത്യാവശ്യം വാടിയപ്പോൾ ഞാൻ കാശ്മീരി മുളകും പൊടി ഇട്ട് കൊടുത്തുക്കണം. അതേപോലെ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ഒരര സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തുക്കണം. മഞ്ഞപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ, കാരണം നമ്മൾ കോയിലിട്ട് ആദ്യം തന്നെ വേവിച്ചതുകൊണ്ട് കുറച്ച് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച കോഴി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം നണ്ട് ഇളക്കി കൊടുക്കുക. വെള്ളം ഒന്നും പാരണ്ടായി തന്നെ ഉണ്ടാവും വെള്ളം. എന്നിട്ട് നല്ലോണം നണ്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെ കുറച്ച് കരിയേപ്പിൻ്റെ ഈമ്പാട് അങ്ങോട്ട് ഇട്ട് കൊടുത്തുങ്ങാണ്ട് അടച്ചങ്ങോട്ട് വെക്കുക. അപ്പം തന്നെ നോക്കിയാണ് നിങ്ങൾ ചാറിൻ്റെ ഒരു ചോർക്ക്. അങ്ങനെ മക്കളെ ഇക്ക വന്നിട്ടോ, ഇക്ക വന്ന് കുളിച്ചാൻ വയ്ക്കണ്. അപ്പൊ ഞാൻ വേഗം ചോറൊക്കെ എടുത്തു വെക്കട്ടെ. അങ്ങനെ തന്നെയാണ് ഇനി ചോറ് വെച്ചിട്ടോ. അങ്ങനെ മക്കളെ പാത്രമോറിലൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുകയാണ് അടുക്കളയിൽ നിന്ന്. അപ്പം നമ്മളെ ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷം എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് അടിച്ചാലും നിങ്ങൾ ആരും മറക്കില്ല കേട്ടോ. അപ്പം ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.